ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് അനിൽ ആന്റണിയുടെ കൂടുമാറ്റത്തെക്കുറിച്ചാണ്. കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് അനിൽ ആന്റണിയുടെ തീരുമാനം. ദേശീയതലത്തിൽ തന്നെ കോൺഗ്രസിന് കനത്ത പ്രകടവും നാണക്കേടുമാണ് അനിൽ ആന്റണി ഉണ്ടാക്കിയിരിക്കുന്നത്. അധികാരത്തിൻ്റെ ശീതളച്ഛായയെക്കുറിച്ച് വേവലാതി കൊണ്ടിരുന്ന എ കെ ആന്റണിയുടെ മകൻ അധികാര കൂടാരത്തിലേക്ക് തന്നെ ചേക്കേറി. കോൺഗ്രസ് പ്രമുഖരുടെ മക്കൾ ബി ജെ പിയിൽ ചേരുന്നതിൽ പുതുമയില്ലെങ്കിലും നിസ്സംഗത ഭാവിച്ച ആന്റണിയുടെ മകനുണ്ടായ വ്യാമോഹം വിശദീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ബുദ്ധിമുട്ടും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്ന ആന്റണിയുടെ മകൻ നെഹ്റു കുടുംബത്തെ തള്ളിപ്പറഞ്ഞാണ് കോൺഗ്രസ് വിട്ടത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ് പാർട്ടിയുടെ ദേശീയ മുഖം നഷ്ടപ്പെടുത്തുന്നതെന്ന് മുമ്പ് G23 സംഘം ആരോപിച്ചിരുന്നു. ഗുലാം നബി ആസാദ്, കപിൽ സിബൽ, ജ്യോതിരാദിത്യ സിന്ധ്യ അടക്കമുള്ളവർ കോൺഗ്രസ് വിട്ടത് ഹൈക്കമാൻഡ് ഉപജാവക സംഘത്തിൻ്റെ പിടിയിൽ അമർന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ്. കോൺഗ്രസിലോ വിദ്യാർത്ഥി യുവജന സംഘടനകളിലോ പ്രവർത്തിച്ച് പരിചയമില്ലാത്ത അനിലിനെ നേരിട്ട് സമൂഹമാധ്യമ വിഭാഗത്തിൻ്റെ ചുമതലക്കാരനായി നിയോഗിച്ചത് മുറുമുറപ്പുയർത്തിയിരുന്നു. അനിലിൻ്റെ രാഷ്ട്രീയ പരിണാമം തടയാൻ കഴിയാത്തതും കോൺഗ്രസിന് ക്ഷീണമാണ്. വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ കുറേ കാലമായി അനിൽ പങ്കെടുക്കുന്നുണ്ട്. സാവകാശം ഉണ്ടായിരുന്നിട്ടും അനിലിനെ പിന്തിരിപ്പിക്കാൻ കോൺഗ്രസിനോ ആന്റണിക്കോ കഴിഞ്ഞിരുന്നില്ല. അതേസമയം ഈ വിഷയത്തിൽ എം വി ഗോവിന്ദൻ്റെ പ്രതികരണം ഇങ്ങനെയാണ്: അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശനം ജനാധിപത്യ ഇന്ത്യക്കും കേരളത്തിനും അപമാനകരമാണെന്ന്, കോൺഗ്രസ്സുകാർക്ക് ബി ജെ പിയിൽ പോകാനുള്ള അതിർവരമ്പുകൾ ഇല്ലാതായെന്നുമാണ്. ആന്റണിയുടെ നിസ്സഹായാവസ്ഥ എന്നത് കോൺഗ്രസിൻ്റെ തന്നെ നിസ്സഹായാവസ്ഥയാണെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. അനിലിൻ്റെ ബി ജെ പി അനുകൂല നിലപാടുകളിൽ ആന്റണിയും കോൺഗ്രസ് നേതൃത്വവും മൗനം പാലിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനോ ആരും തന്നെ അത്തരം പ്രസ്താവനകളിൽ അദ്ദേഹത്തെ എതിർക്കാനോ തിരുത്താനോ ശ്രമിച്ചിട്ടില്ല. രാഷ്ട്രീയ നിലപാടുകൾ സമാനമായതുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കും അപൂർവമായി ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് മാറാൻ യാതൊരു പ്രയാസവുമില്ലാത്തത്. ഏത് നിമിഷവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധിക്കുന്ന സംവിധാനമായി ബി ജെ പിയും കോൺഗ്രസും മാറി. കോൺഗ്രസിൻ്റെ സാമ്പത്തിക നിലപാടുകളും വർഗീയതയ്ക്കെതിരായ നിലപാടുകളും ഇത് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ നിലപാടാണ് സി പി എമ്മിനും ഇടതുപക്ഷത്തിനുമുള്ളത്. ബി ജെ പിയുടെ വർഗീയ നിലപാടിനെയും സാമ്പത്തിക നയങ്ങളെയും ഇടതുപക്ഷം ശക്തിയായി എതിർക്കുന്നു. ആഗോളവൽക്കരണ, സ്വകാര്യവൽക്കരണ, സാമ്പത്തിക നയങ്ങളെ എതിർക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെയെല്ലാം വിറ്റുതുലക്കുകയും ജനങ്ങളെ നിരന്തരമായി കൊള്ളയടിക്കുകയും ചെയ്യുന്ന നയസമീപനങ്ങളെ എതിർക്കുന്ന കോൺഗ്രസിലെ മതനിരപേക്ഷവാദികളെ ഉൾക്കൊള്ളാൻ ഇടതുപക്ഷത്തിന് പ്രയാസമില്ല. രാജ്യത്തെ ജനങ്ങളെ കൊള്ള ചെയ്ത് സമ്പദ് ചോർത്തിയെടുത്ത് ഇന്ത്യയെ 1% വൻകിടക്കാർക്ക് നൽകുകയാണ് ബി ജെ പി സർക്കാർ. 1% കയ്യിൽ രാജ്യത്തിൻ്റെ 40% സമ്പത്തും കേന്ദ്രീകരിക്കുന്ന വിധത്തിൽ അദാനിയെയും അംബാനിയെയും വളർത്തിയെടുക്കുന്ന സമീപനമാണ് ബി ജെ പി സ്വീകരിക്കുന്നത്. ആഗോളവൽക്കരണ നയങ്ങൾ രാജ്യത്ത് ആദ്യം നടപ്പാക്കിയത് കോൺഗ്രസ്സാണ്. ഇപ്പോൾ അതേ നയങ്ങൾ ബി ജെ പി തുടരുകയാണ്. അതിനാൽ തന്നെ അവർക്കിടയിൽ സാമ്പത്തിക നയങ്ങളിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലെന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. ഏതായാലും ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ്: ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് പറയുന്നത് വെറുതെയല്ലെന്ന്.